ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ്, പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 23-ാം ഭാഗം. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഉത്ഥാനഗീതം. എന്താണ് ഈ ഉത്ഥാനഗീതത്തിൻ്റെ അർത്ഥം? ഏതെല്ലാം മനോഭാവങ്ങളാണ് ഉത്ഥാനഗീത സമയത്ത് വിശ്വാസികളെന്ന നിലയിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്? നമുക്കറിയാം, ആമുഖ ശുശ്രൂഷയുടെ സമാപനത്തിലാണ് ഉത്ഥാനഗീതം. ഉത്ഥാനഗീതത്തോടെയാണ് സ്വർഗത്തിൻ്റെ വിരി തുറക്കപ്പെട്ട് ദൈവജനം സ്വർഗത്തിൻ്റെ ഒരു ദർശനം കാണുകയും സകലത്തിൻ്റെയും നാഥനായ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് മുൻപുള്ള സർവാധിപനാം എന്ന പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ പാട്ടിനോ മുൻപുള്ള പ്രാർത്ഥനകൾ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം. ഞായറാഴ്ച ദിവസങ്ങളിലേക്കും തിരുനാളുകളിലേക്കുമുണ്ട്, ഒപ്പം സാധാരണ ദിവസങ്ങളിലേക്കുമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ഈ നമ്മൾ പാടാൻ പോകുന്ന അല്ല ചൊല്ലാൻ പോകുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് വ്യക്തമാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുക. അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണം. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. കണ്ടോ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുകയാണ് ഈശോ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. അപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അല്ലെങ്കിൽ ആ പ്രത്യക്ഷീകരണമാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കുന്നത്. എവിടെയാണ്? സഭയിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ എൻ്റെ വ്യക്തിജീവിതമല്ല, മറിച്ച് ആരാധന നടത്തുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാൻ. അപ്പം മാമോദീസ വേളയാണ്. കാരണം പരിശുദ്ധ മാമോദീസയിലൂടെയാണ് നമ്മളെല്ലാവരും സഭയിൽ പിറവി കൊണ്ടത്. അതുകൊണ്ട് സഭാംഗങ്ങളായ നമ്മളെല്ലാവരും മാമോദീസായുടെ മുദ്രയാൽ സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ച നമ്മളെല്ലാവരും സഭയിൽ മിശിഹായെ സ്തുതിക്കുന്ന സമയമാണ്. ഇത് തന്നെ ഇനി സാധാരണ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നോക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ. കണ്ടോ, അപ്പം രണ്ടിടത്തും ഒരേ സമയം സ്വർഗം തുറക്കപ്പെടുന്നു. അപ്പം ആ സ്വർഗീയമായ അനുഭവം എവിടെയാണ് ഒരു വിശ്വാസിക്കുണ്ടാകുന്നത്? സഭയിലാണ്. ഇവിടെയാണ് സഭയിൽ ആരാധന അർപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രാധാന്യം പ്രകടമാകുന്നത്. അതായത് കുർബാന സഭയിലാണ്, സഭയോടൊപ്പമാണ്, സഭയിലൂടെയാണ്. അല്ലാതൊരു കുർബാന ഇല്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെ സഭാമക്കളായ നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ഗാനം സർവാധിപനാം എന്ന ഗാനത്തിന് ഉത്ഥാനഗീതം എന്ന പേരുണ്ട്. ലാകുമാറ അങ്ങനെയാണ് അതിൻ്റെ സുറിയാനി രൂപം. ആദത്തിൻ്റെ ഗീതം, ക്രിസ്തു വിജ്ഞാനീയ ഗീതം, പ്രകാശത്തിൻ്റെ ഗീതം എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഗാനം ആലപിക്കുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? എന്താണ് നമ്മൾ അവിടെ ആരാധനാ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്? നമുക്കറിയാം, ഈശോയുടെ മാമോദീസ, നമ്മൾ പറഞ്ഞു സ്വർഗം തുറക്കപ്പെടുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് വിരിയൊക്കെ മാറ്റി പ്രകാശാലങ്കൃതമായ മധുബഹ, ധൂപാർപ്പണം, തിരികൾ തെളിയുന്നു, ലൈറ്റിടുന്നു, അങ്ങനെ പരിമളം, എല്ലാം കൊണ്ടും ഒരു സ്വർഗീയ പ്രതീതിയാണ് അവിടെ നമുക്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത് മാമോദീസയാണ്. അപ്പോൾ ഈശോയുടെ മാമോദീസയാണ് സർവാധിപനാം കർത്താവേ എന്ന ഗാനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. ഈശോയുടെ മാമോദീസ നമുക്കറിയാം, മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 3:13 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഒന്ന്, സ്വർഗം തുറക്കപ്പെട്ടു. രണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നു. മൂന്ന്,
നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ പിതാവിൻ്റെ സ്വരം കേട്ടു. അപ്പോൾ ഈശോ മാമോദിസ സ്വീകരിച്ച വേളയിൽ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും പിതാവായ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും ചെയ്ത ആ ഒരു അനുസ്മരണമാണ് നമ്മളിവിടെ ഓർമ്മിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് സ്വർഗം തുറക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോയുടെ രക്ഷാകരമായ സ്നേഹമാണ് സർവാധിപനാം കർത്താവേ എന്ന ഗാനം ആലപിക്കുമ്പോൾ അല്ലെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മിലുണ്ടാകേണ്ടത്. നമ്മളെ വീണ്ടെടുക്കാനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന ഈശോയുടെ രക്ഷാകരമായ സ്നേഹം ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത് നമ്മൾ സ്വീകരിച്ച മാമോദീസ, അതായത് സഭയിൽ അംഗത്വം നേടാൻ. ഇന്ന് നമ്മൾ സഭയോട് ചേർന്നാണ്, സഭയിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ സഭയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കാരണമായ മാമോദീസ നമ്മൾ ഓർമ്മിക്കണം. ആ മാമോദീസ നമ്മളിവിടെ ബോധപൂർവം നമ്മൾ ഓർമ്മിക്കുകയാണ്. മാമോദീസയുടെ ആധ്യാത്മികതയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടതെന്നാണ് ആധ്യാത്മിക ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയുടെ മാമോദീസയിൽ എന്ത് സ്വരം കേട്ടോ അതേ സ്വരമാണ് നമ്മൾ ഓരോരുത്തരും മാമോദീസയിൽ കേട്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ത്രിത്വേക ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും മുദ്രിതരാക്കപ്പെട്ടു, അടയാളപ്പെടുത്തപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു. അപ്പോൾ സ്വർഗീയമായ ഒരു വ്യക്തിത്വം, സഭയിലെ അംഗത്വം, ഇത് രണ്ടും ലഭിച്ച് നമ്മൾ ഓർമ്മിച്ചേ നമ്മൾ പേര് പോലും സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് മാമോദീസയിലൂടെ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പേരാണ് മാമോദീസയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മാമോദീസയിലൂടെയാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാമോദീസയിലൂടെ സ്നേഹത്തോടുകൂടെ മാമോദീസ സ്വീകരിച്ച സമയം ഓർത്തുകൊണ്ട് മാമോദീസയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാമോദീസ അനുഭവത്തിൽ ആഴപ്പെട്ടുകൊണ്ടാണ് ഈ ഗാനസമയത്ത് നമ്മൾ നിൽക്കേണ്ടത്. ഇനി മൂന്നാമത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, മാമോദീസയിലൂടെ എന്താണ് നമുക്ക് നൽകപ്പെട്ടത്? രക്ഷയാണ്, സമഗ്രമായ രക്ഷയാണ്. അതുകൊണ്ടാണ് ശരീരങ്ങളുടെ ഉയിർപ്പും ആത്മാക്കളുടെ രക്ഷയുമാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം, മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. അപ്പം ഉയിർപ്പും രക്ഷയുമാണ് നമുക്ക് നൽകപ്പെടുന്നത്. അപ്പോൾ തൻ്റെ മരണത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി ഉത്ഥാനത്തിലൂടെ ഈശോ നമുക്ക് സ്വർഗീയമായ അനുഭവം തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് നമ്മൾ ഓരോ സർവാധിപനാം കർത്താവേ എന്ന ഗാനം ആലപിക്കുമ്പോഴും നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. സർവാധിപനാം കർത്താവേ എന്ന ഗാനം, അതിൻ്റെ ചരിത്രം ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൽ സൈമൺ ബർസബ എന്ന പാത്രിയാർക്കീസ് രചിച്ചതാണെന്നാണ് ഈ ഗാനത്തെക്കുറിച്ച് പറയുന്നത്. ഉത്ഥാന ഗീതം എന്നതിന് പേര് ഉണ്ട്, കാരണം നമ്മുടെ ഉയിർപ്പിൻ്റെ ഉറവിടവും നാഥനുമായ മിശിഹായെ പാടിപ്പുകഴ്ത്തുന്ന ഗീതമാണ്. അതുകൊണ്ടാണ് അതിനെ ഉത്ഥാന ഗീതം എന്ന് പറയുന്നത്. ഇനി ആദത്തിൻ്റെ ഗീതം എന്നിത് വിളിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്നാ? ഈശോ മരണശേഷം പാതാളത്തിൽ ചെന്ന് മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തിയപ്പോൾ മരണമടഞ്ഞു കിടന്നവരെല്ലാവരും ഉയിർത്തെഴുന്നേറ്റ് വിജയശ്രീലാളിതനായ ഈശോയെ സ്വീകരിച്ച് പാടിയ ഗാനമായതിനാലാണ്, ആ പാരമ്പര്യത്തിൽ നിന്നാണ് അത് ആദത്തിൻ്റെ ഗീതം. അതായത് ആദ്യം മരിച്ചയാൾ, ആദ്യത്തെ മനുഷ്യൻ, ആ ആദത്തിൻ്റെ ഗീതം എന്ന് അറിയപ്പെടുന്നത്. ഇനി ക്രിസ്തു വിജ്ഞാനീയ ഗീതം എന്ന് ഇത് വിളിക്കപ്പെടുന്നുണ്ട്, കാരണം പൗരസ്ത്യ സുറിയാനി സഭയിൽ മാത്രമുള്ളതാണ് ഈ ഗീതം.
ഉത്തരനായ ദൈവത്തെ ഈശോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഗാനം ആലപിക്കുന്നു. അതുകൊണ്ട് അതിനെ ക്രിസ്തു വിജ്ഞാനീയ ഗീതമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും വെളിപ്പെടുത്തുന്ന കീർത്തനമാണ് ഉത്ഥാന ഗീതം. രണ്ട് കേന്ദ്ര ആശയങ്ങളാണ് അതിലുള്ളതെന്ന് നമ്മൾ കണ്ടു. ശരീരത്തിൻ്റെ ഉയിർപ്പും ആത്മാക്കളുടെ രക്ഷയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഈശോ നൽകിയ രക്ഷ നമ്മൾ ഓർമ്മിക്കുക. മാമോദീസായിൽ നമുക്ക് കൃത്യമായി അറിയാം, മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ് നാം ഓരോരുത്തർ. സർവാധിപനാം കർത്താവേ, അല്ലെങ്കിൽ സകലത്തിൻ്റെയും നാഥ എന്ന അഭിസംബോധന തന്നെ എത്ര അർത്ഥമാണ്, എത്ര ആഴമാണ് അതിനുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ സകലവും ആരാണ്? ഉത്ഥിതനായ ഈശോയാണെന്ന് നമ്മൾ ഏറ്റുപറയുക. കാരണം മരണം വഴി മരണത്തെ കീഴടക്കി ഉത്ഥിതനായിട്ട് നിൽക്കുന്ന ഈശോയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ബിന്ദു ഈശോയുടെ ഉയിർപ്പാണ്. ഉയിർപ്പിലൂടെയാണ് ഈശോ തൻ്റെ കർത്തൃത്വം അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിന് വെളിപ്പെടുന്നത്. ഓരോ മാമോദീസായും നമ്മുടെ മരണമാണ് പ്രഘോഷിക്കുന്നത്. റോമാലേഖനം 2:2. അപ്പോൾ ലോകത്തിന് മരിച്ച് ഈശോയിൽ ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തർ. അങ്ങനെ ഉത്ഥാനത്തിലൂടെ വളരുകയും ഉത്ഥിതനിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ ജീവിത ശൈലി സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യത്തെ നോക്കിപ്പാർത്ത് ഈശോ നൽകുന്ന ഉത്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ മാമോദീസായാലും നമ്മൾ സ്വീകരിച്ച ഈശോയുടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് സർവാധിപനാം കർത്താവിനെ നമുക്ക് പാടി ആരാധിച്ച് പ്രകാശിത മനുഷ്യരായിട്ട് നമുക്ക് മാറാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.